കാട്ടിലെ മൃഗങ്ങൾ അതിനെ വിളിച്ചത് മനുഷ്യരുണ്ടാക്കുന്ന ചുവന്ന പൂ എന്നായിരുന്നു. അതുതന്നെ തീ. കാട്ടിലകപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ തൻ്റെ കുഞ്ഞുമായി ഒരു ഗുഹയിൽ കയറി. കയ്യിലൊരു തീപന്തം ഉണ്ടായിരുന്നു. ഗുഹയിൽ വെച്ച് ആ മനുഷ്യനെ ഷേർഖാൻ എന്ന ക്രൂരനായ കാടിൻ്റെ നിയമങ്ങൾ പാലിക്കാത്ത ഒരു കടുവ കൊന്നു തിന്നുകയാണ്. പക്ഷേ ആ കുഞ്ഞ് ഷേർഖാൻ്റെ കയ്യിൽ പെട്ടില്ല. ആ കുഞ്ഞു വളർന്നു. അവനെയാണ് പിന്നീട് നമ്മൾ വിളിച്ചത് മൗഗ്ലി എന്ന്. ജംഗിൾ ബുക്ക് എന്ന ഫിലിമിൻ്റെ കഥ പറയുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യ ഭാഗം കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വീഡിയോയുടെ തൊട്ടുമുകളിൽ ഒരു ഐ ബട്ടൺ വന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റിൽ തന്നെ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആദ്യ ഭാഗം കാണാവുന്നതാണ്. എന്നാൽ നമുക്ക് നേരെ കഥയിലേക്ക് അങ്ങ് പോകാം. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഇപ്പോൾ ആ കാടിൻ്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് തന്നെ ക്രൂരനായ ആ ഒരു കടുവ ഷേർഖാൻ ആ കാട്ടിലിങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നായികളുടെ നേതാവായ അഖിലയെ വരെ അവൻ കൊന്നു കളഞ്ഞു. ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺ ചെന്നായി വരെ ഭീഷണിപ്പെടുത്തി അവളുടെ കുഞ്ഞുങ്ങളെ കൊന്നു കളയുമെന്ന് ഈ ഷേർഖാൻ പറഞ്ഞു. എന്തിനു വേണ്ടി? മൗഗ്ലിയെ തിരിച്ച് അവന് തന്നെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ നിന്റെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഞാൻ കടിച്ചു കീറി കൊല്ലുമെന്ന് തന്നെ ഷേർഖാൻ ഇപ്പോൾ ആ അമ്മ ചെന്നായിയോട് പറയുകയാണ്. അതായത് രക്ഷയോട്, രക്ഷയാണല്ലോ മൗഗ്ലിയുടെ വളർത്തമ്മ. മൗഗ്ലിയാണെങ്കിൽ ഷേർഖാനെ ഭയന്നുകൊണ്ട് തന്നെ കാടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കൂടെ തന്നെ ഉണ്ടത് ബഗീര എന്ന് പറഞ്ഞ ആ കരിമ്പുലിയാണ്. പക്ഷെ ഷേർഖാൻ്റെ അറ്റാക്ക് മൂലം ബഗീരയ്ക്കും മൗഗ്ലിക്കും രണ്ട് ഭാഗത്തേക്ക് പിരിയേണ്ടി വന്നു. ഇപ്പോൾ മൗഗ്ലി കാടിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് ബാലു എന്ന് പറഞ്ഞ ആ ഒരു കരടിയെ പരിചയപ്പെട്ടല്ലോ, കണ്ടുമുട്ടിയല്ലോ. കാ എന്ന് പറഞ്ഞ ആ വലിയ പാമ്പിൻ്റെ കയ്യിൽ നിന്നും ബാലു മൗഗ്ലിയെ രക്ഷിച്ചിരുന്നു. ഇപ്പോൾ ബാലുവിന് അവൻ്റെ ആഗ്രഹമായ ആ തേനിപ്പോൾ മൗഗ്ലി എടുത്തു കൊടുക്കുകയാണ് ആ ഒരു വലിയ പാറയുടെ മുകളിൽ നിന്നും. മൗഗ്ലി ഒരു മനുഷ്യനാണല്ലോ, അതുകൊണ്ട് മൃഗങ്ങളെക്കാൾ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. അവനിപ്പോൾ വലിയ വലിയ കാട്ടുവള്ളികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ പാറയുടെ ഒരു ഭാഗത്തേക്ക് കയറിയിട്ട് എന്താ പറയുക, ഒരുപാട് തേനുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ദേഹത്ത് തേനീച്ച കുത്താതിരിക്കാൻ വേണ്ടി ഒരുപാട് എന്താ പറയുക, ഇലകളൊക്കെ അവൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം മുന്നത്തെ അനുഭവം അതിന് അറിയാം. ബാലുവാണെങ്കിൽ വർഷങ്ങളായിട്ട് നോക്കിയിരിക്കുക അതിന് കുറച്ചൊരു തേനെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് പകരമാണ് ഇപ്പോൾ മൗഗ്ലി അവിടെ ഉണ്ടായിരുന്ന ഒരു തേനിൻ്റെ ഒരു കൂമ്പാരം തന്നെ ബാലുവിനിപ്പോൾ പറിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും വളരെയധികം ഹാപ്പിയാണ്. മൗഗ്ലി ഹാപ്പിയാണ്, ബാലു ഹാപ്പിയാണ്. അവരിപ്പോൾ ആ പുഴയിലൂടെ ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കാടിൻ്റെ ഇടയിൽ മൗഗ്ലി ഇപ്പോൾ എന്തോ ഒരു അനക്കം കാണുന്നത്. മൗഗ്ലി ഇപ്പോൾ ബാലുവിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് പേടിയാകുന്നുണ്ട്, ആരും വരുന്നുണ്ട്. മൗഗ്ലി വിചാരിച്ചാൽ അത് ഷേർഖാനായിരിക്കുമെന്ന്. അവരിങ്ങനെ എന്താ പറയുക, പതിയെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാടിൻ്റെ ഇടയിൽ ഇങ്ങനെ ആ എന്താ പറയുക, ചുള്ളിക്കമ്പൊക്കെ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ബാലു ഇപ്പോൾ പറയുകയാണ്, ആരാണെങ്കിലും പുറത്തേക്ക് വാ. ഇപ്പോൾ പതിയെ ആ കുറ്റിക്കാട്ടിൽ നിന്നും ബഗീര എന്ന് പറഞ്ഞിട്ടുള്ള ആ കരിമ്പുലി വരികയാണ്. ബഗീരയെ കണ്ട സമയത്ത് തന്നെ മൗഗ്ലി ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് ബഗീര എന്ന് പറഞ്ഞിട്ട്. കാരണം അവന് എന്താ പറയുക, ബഗീരയെ കാണുമ്പോഴാണ് ഈ കാട്ടിലൊരു പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ട് മൗഗ്ലിക്ക് തോന്നിയത്. മൗഗ്ലി പിന്നീട് ബാലുവിനെ കണ്ടുമുട്ടിയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബഗീര എടുത്ത് പറയുകയാണ്. ബഗീര പറഞ്ഞു, വാ നമുക്ക് പോകാം. ഇപ്പോൾ മൗഗ്ലി പറഞ്ഞു, ബഗീര പോകല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാണ്ട് പറഞ്ഞിട്ട് ഈ ബാലുവിൻ്റെ ഗുഹയിലേക്ക് ഇപ്പോൾ മൗഗ്ലി ഈ ബഗീരയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ ഗുഹയുടെ മുന്നിലെത്തിയ സമയത്ത് അവിടെ ഒരുപാട് കാട്ടുവള്ളികളൊക്കെ ഈ മൗഗ്ലി പറിച്ചു വെച്ചിട്ടുണ്ട്. മൗഗ്ലി ഇപ്പോൾ ബഗീര എടുത്ത് പറയുകയാണ്, കണ്ടോ വള്ളികൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ്, വളരെ ബലമാണിത്, പൊട്ടുവൊന്നുമില്ല. പിന്നീട് ഗുഹയുടെ ഉള്ളിലേക്ക് ബഗീരയും കൂട്ടിയിട്ട് മൗഗ്ലി പോവുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ തേനിൻ്റെ ആ ഒരു ശേഖരത്തെ തന്നെ മൗഗ്ലി കാണിച്ചു കൊടുക്കുകയാണ്, ഇത് കണ്ടോ ഞാൻ കളക്ട് ചെയ്തതാണ്. ഇപ്പോൾ ബഗീര മൗഗ്ലിയെടുത്ത് ദേഷ്യപ്പെടുകയാണ്, നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ കാട്ടിൽ ജീവിക്കുമ്പോൾ അതുപോലെ മൃഗങ്ങളെപ്പോലെ ചിന്തിച്ച് അതുപോലെ ജീവിക്കണമെന്ന്, നിനക്ക് മനുഷ്യരെ പോലെ പെരുമാറണമെങ്കിൽ ഗ്രാമത്തിലേക്ക് പോകും, ഇപ്പം തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് മൗഗ്ലിയും കൂട്ടിക്കൊണ്ട് ബഗീര പോകാൻ നിൽക്കുമ്പോൾ ബാലു പറഞ്ഞു, എന്തായാലും രാത്രിയായില്ലേ, ഇന്നിവിടെ കിടന്നുറങ്ങ്, നാളെ രാവിലെ നമുക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ബഗീര ആളൊരു ചൂടനാണെങ്കിലും മൗഗ്ലിയുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സേഫ്റ്റി അതായിരുന്നു ബഗീരയ്ക്ക് മുഖ്യം. ബഗീര ഇപ്പോൾ ദേഷ്യത്തോടു കൂടി തന്നെ പറയുകയാണ്, ശരി ശരി, പക്ഷേ നാളെ രാവിലെ തന്നെ ഞാൻ മൗഗ്ലിയും കൂട്ടിയിട്ട് മനുഷ്യരുടെ അടുത്തേക്ക് പോകും. ഇത് കേട്ട സമയത്ത് ബാലുവിനും ചെറിയൊരു വിഷമം വരികയാണ്. അങ്ങനെ അർദ്ധരാത്രി ഇവർ മൂന്ന് പേരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മൗഗ്ലി പുറത്ത് നിന്നും എന്തോ വലിയൊരു കരച്ചിൽ കേൾക്കുന്നത്. അവൻ ശ്രദ്ധിച്ചപ്പോൾ അവന് മനസ്സിലായി അത് ഒരുപാട് ആനകൾ ഒരുമിച്ച് നിന്ന് കരയുകയാണെന്ന്. ഇപ്പോൾ മൗഗ്ലി പതിയെ പോയി നോക്കുകയാണ് അങ്ങോട്ടേക്ക്. നല്ല ഭയമുണ്ടായിരുന്നു മൗഗ്ലിക്ക് ആ ആനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി. മൗഗ്ലിയെ കണ്ട സമയത്ത് തന്നെ ആനയിപ്പോൾ അവൻ്റെ നേരെ ഒന്ന് വരികയാണ്. ഈ സമയത്ത് മൗഗ്ലി എന്ത് ചെയ്തു, മുട്ടുകുത്തി നിൽക്കുകയാണ്. മൗഗ്ലി അങ്ങനെ നിന്നതുകൊണ്ട് തന്നെ ആനകൾക്ക് എന്താ പറയുക, അവൻ്റെ അടുത്തും ഒരു ബഹുമാനം തോന്നുകയാണ്, അവനൊന്നും ചെയ്തില്ല. അവരിപ്പോൾ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരിപ്പോൾ ഒരു കുഴിയുടെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ആ കുഴിയിൽ ഇവരുടെ കുഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ഒരു ആനക്കുട്ടി. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ മൗഗ്ലി ഇപ്പോൾ വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോയിട്ട് ബാലുകരടിയുടെ ആ ഒരു ഗുഹയിൽ അവൻ കുറേ കാട്ടുവള്ളികൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടല്ലോ, നല്ല
ബലമുണ്ട് എന്ന് പറഞ്ഞ് ആ വള്ളികൾ എടുത്തിട്ട് ആ കുഴിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവനിപ്പോൾ രണ്ടാമത് വന്ന് തിരിച്ചു പോകുന്നത് ബാലുവും അതുപോലെ തന്നെ ബഗീരയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബാലു ബഗീരയുടെ അടുത്ത് ചോദിക്കുകയാണ് അവനിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ബഗീര പറഞ്ഞു എനിക്കറിയില്ല, ഈ ആനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാനൊക്കെ അവന് ധൈര്യമുണ്ടോ എന്നിപ്പോൾ ബാലു ബഗീരയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇതേ സമയം മൗഗ്ലി ഇപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു കയർ അല്ലെങ്കിൽ ആ കാട്ടുവള്ളിയൊക്കെ എടുത്തുകൊണ്ട് തന്നെ ആനയുടെ അടുത്തെത്തിയിട്ടുണ്ട്. വേഗം തന്നെ മൗഗ്ലി ആ ഒരു എന്താ പറയുക കാട്ടുവള്ളിയും കൊണ്ട് ആ കുഴിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ബഗീരയും ബാലു ഇപ്പോൾ ഒരു അതിശയത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞു മൗഗ്ലി ഇപ്പോൾ ആ ഒരു കുഴിയിൽ നിന്നും പതിയെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ആ വള്ളിയുടെ ഒരു ഭാഗമുണ്ട്. ആ വള്ളി ഇപ്പോൾ ആനയുടെ തുമ്പി കയ്യിൽ കുടുക്കി കൊടുക്കുകയാണ്. പിന്നീട് രണ്ട് മൂന്ന് ആനകൾ ചേർന്ന് ആ വള്ളി പതിയെ വലിക്കുകയാണ്. അതിൻ്റെ അറ്റത്ത് അതിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു, ആ ആനക്കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ആനക്കുട്ടിയപ്പോൾ മൗഗ്ലി അതിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ആ ആനക്കൂട്ടം വളരെയധികം നന്ദിയോടെ തന്നെ ഈ മൗഗ്ലിയെ നോക്കിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. മൗഗ്ലിക്കും സന്തോഷമായി, അവനിപ്പോൾ ബഗീരയുടെ അടുത്തും ബാലുവിൻ്റെ അടുത്തും വരികയാണ്. ഇപ്പോൾ ബാലു ബഗീരയുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പറയുകയാണ്, കണ്ടോ മൗഗ്ലി അവൻ മിടുക്കനാണ്, അവൻ എന്തിനാ വെറുതെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്, അവൻ എന്തിനാ മനുഷ്യരുടെ ഇടയിലേക്ക് വിടുന്നത്, നമ്മുടെ ഇടയിൽ തന്നെ അവനെ നമുക്ക് വളർത്തിക്കൂടെ. ഈ സമയത്താണ് ബഗീര ബാലുവിൻ്റെ അടുത്ത് ആ ഒരു കാര്യം പറയുന്നത്. ബാലു നീ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും, അവൻ്റെ ജീവൻ വളരെയധികം അപകടത്തിലാണ്. നിനക്കറിയോ കുറച്ച് ദിവസമായിട്ട് ഷേർഖാൻ ഇപ്പോൾ അവനെ കൊന്നു തിന്നാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്, വെറുതെ പിടിച്ച് നടക്കുകയാണ്, കാടിൻ്റെ നിയമങ്ങൾ മുഴുവൻ തെറ്റിച്ച് നടക്കുകയാണ്. ഈ കാര്യം കേട്ട സമയത്ത് ബാലു ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. മൗഗ്ലിയുടെ ജീവൻ അപകടത്തിലാണല്ലോ എന്ന് ഇപ്പോൾ ബാലു വിചാരിച്ചു, അല്ലെങ്കിൽ ആ കാര്യം മനസ്സിലാക്കി. ഇപ്പോൾ ബഗീര ബാലുവിൻ്റെ അടുത്ത് പറയാണ്, ബാലു നീ ദയവ് ചെയ്ത് മൗഗ്ലിയുടെ അടുത്ത് ഒരു കാര്യം പറയണം, ഇവൻ്റെ അടുത്ത് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി നീ പറയണം. ഈ ഒരു സമയത്ത് നീ പറഞ്ഞാൽ തീർച്ചയായിട്ടും മൗഗ്ലി അത് കേൾക്കും. ഇപ്പോൾ വളരെയധികം വിഷമത്തോടു കൂടി തന്നെ ബാലു ആ ഒരു കാര്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ പതിയെ മൗഗ്ലിയുടെ അടുത്തേക്ക് ബാലു പോവുകയാണ്. ഇതേ സമയം മൗഗ്ലി അവൻ്റെ ദേഹത്തുള്ള ചളികളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. മൗഗ്ലിയുടെ അടുത്തെത്തിയ ബാലു പറഞ്ഞു, മൗഗ്ലി നീ പോകുന്നില്ലേ? ഈ സമയത്ത് മൗഗ്ലി ചോദിച്ചു, ഞാൻ എങ്ങോട്ടേക്ക് പോകാനാണ്, എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം. ബാലു ഇപ്പോൾ ദേഷ്യത്തോടു കൂടി തന്നെ ഒരു കാര്യം പറയുകയാണ്, മൗഗ്ലി നിന്നെ ഞാനൊരു വട്ടം രക്ഷിച്ചു, അതുപോലെ തന്നെ നീ എനിക്കൊരു ഉപകാരം ചെയ്തു, ഇവിടെ തീർന്നു, നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, നീ എൻ്റെ കൂട്ടുകാരനല്ല, ഞാൻ നിൻ്റെ കൂട്ടുകാരനല്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് നീ എൻ്റെ സ്ഥലത്ത് നിന്നും പോകണം. ഇത് കേട്ട സമയത്ത് മൗഗ്ലി വല്ലാതെ വിഷമാവുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് എണീച്ചു പോവുകയാണ്, ഒരു മരത്തിൻ്റെ മുകളിലേക്ക് അങ്ങ് പോയി. ഈ സമയത്താണ് ബാലുവിൻ്റെ അടുത്തേക്ക് ബഗീര വരുന്നത്. ബഗീര അടുത്ത് ബാലു പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇത്ര വിഷമിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വളരെയധികം സങ്കടത്തോടു കൂടി തന്നെ ബാലു ഇപ്പോൾ അവിടുന്ന് പോവുകയാണ്. ഇതേ സമയം മൗഗ്ലി ആ വലിയ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. അവനുണ്ടാക്കി വെച്ച ചെറിയൊരു മരച്ചിലകൾക്കിടയിലാണ് അവനിരിക്കുന്നത്. മൗഗ്ലിയും വളരെയധികം വിഷമത്തിൽ തന്നെയാണ്. അവനിഷ്ടം ഇവിടെ തന്നെ ജീവിക്കാനാണ്. അവനിപ്പോൾ എന്താ പറയുക ബാലു ഉണ്ടാക്കി കൊടുത്ത് ആ ഒരു ചെറിയ പാവയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്താണ് ഒരു കുരങ്ങൻ അവിടെ വന്നിട്ട് മൗഗ്ലി ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്. അവനിപ്പോൾ അതിനെ എന്താ പറയുക അവിടുന്ന് ആട്ടി ഓടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കാരണം അവനിരിക്കുന്ന കമ്പിൻ്റെ മുകളിൽ നിന്നും വലിയൊരു കുരങ്ങൻ വന്നിട്ട് മൗഗ്ലി അവിടുന്ന് എടുത്ത് കൊണ്ടുപോവുകയാണ്. മൗഗ്ലി ഇപ്പോൾ ഉറക്കനെ കരയുന്നുണ്ട്, ബാലു ബഗീര എന്നെ രക്ഷിക്കൂ. അപ്പോഴേക്ക് മൗഗ്ലിയും കൊണ്ട് ഈ കുരങ്ങന്മാരൊക്കെ വലിയ മരത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്തോ പ്രത്യേക ലക്ഷ്യവുമായിട്ട് തന്നെയാണ് ഈ മൗഗ്ലി ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോകുന്നത്. മൗഗ്ലിയുടെ കരച്ചിൽ കേട്ട ബാലും ബഗീര ഇപ്പോൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ബഗീര ഇപ്പോൾ മരത്തിൻ്റെ മുകളിലൂടെ ചെന്ന് മൗഗ്ലിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബാലു ആണെങ്കിലും താഴെ കൂടെ വരുന്നുണ്ട്. പക്ഷേ കുരങ്ങന്മാർ ഒരുപാടുണ്ട്. ഇവരെന്ത് ചെയ്തു, ഓരോ മരച്ചിലകളിൽ നിന്നും മറ്റേതിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഇപ്പോൾ മൗഗ്ലി ഉണ്ട്. മൗഗ്ലി ഇവരിങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ട് മറ്റൊരാൾക്ക്, എന്താ പറയുക ബോളെറിഞ്ഞത് കൊടുക്കുന്നത് പോലെ. പിന്നീട് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ വലിയൊരു നദിയുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക നല്ലൊരു വെള്ളത്തിൻ്റെ ഒഴുക്ക്. ഇപ്പോൾ ബഗീരക്ക് അതെടുത്ത് ചാടാൻ കഴിയുന്നില്ല. ബാലു വേഗം തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി എന്നിട്ട് പറയുകയാണ്, എൻ്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് വേഗം തന്നെ അങ്ങോട്ടേക്ക് ചാട്. അങ്ങനെ അതുപോലെ തന്നെ ബഗീര ചെയ്തു. പിന്നീട് ഇവർ രണ്ടുപേരും വേഗം തന്നെ ഈ കുരങ്ങന്മാരെ ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. അവരുടെ കയ്യിൽ മൗഗ്ലി ഉണ്ടല്ലോ. പക്ഷേ ബാലു ബഗീരനും എത്തിയപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു. കാരണം ഈ കുരങ്ങുകളൊക്കെ കൂടിയിട്ട് ഒരു കുത്തനെയുള്ള വലിയൊരു പാറയുണ്ട്, പാറയുടെ മല എന്ന് തന്നെ പറയാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മൗഗ്ലി എടുത്തുകൊണ്ട് പാഞ്ഞ് കയറുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിയുന്നില്ല. കാരണം ഇവർക്ക് ഈ മലയൊന്നും കയറാൻ കഴിയില്ലല്ലോ, അതും കുത്തനെയുള്ള പാറയുടെ മല. ഇതേ സമയം ആ കുരങ്ങുകൾ ഇപ്പോൾ മൗഗ്ലിയെ കൊണ്ട് ആ മലയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ മലയുടെ മുകളിലേക്ക് ഇപ്പോൾ മൗഗ്ലി അവരെടുത്ത് എറിയുകയാണ്. മൗഗ്ലി അവിടെ എത്തിയ സമയത്ത് അവിടെ കണ്ട കാഴ്ച കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം അവൻ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള രൂപമായിരുന്നു അവിടുത്തെ കല്ലുകൾക്കൊക്കെ. അതായത് പണ്ട് മനുഷ്യരിവിടെ താമസിച്ചിരുന്നു, അമ്പലങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ ശിലകളൊക്കെ ആയിരുന്നു അത്. വളരെയധികം അത്ഭുതത്തോടു കൂടി തന്നെയാണ് മൗഗ്ലി ഇതെല്ലാം നോക്കിക്കണ്ടത്. ഇതേ സമയത്ത് ബാലുവും ബഗീരയും, ബഗീര ഇപ്പോൾ പറയുകയാണ്, ബാലു ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലൊക്കെ ഈ ഒരു മല കയറണം. അങ്ങനെ
അങ്ങനെ അവർ രണ്ടുപേരും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതിങ്ങനെ ആ കുത്തനെയുള്ള പാറയുടെ സൈഡിലൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ബഗീര വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സൈഡിൽ കൂടെ ചാടി ചാടി കയറുന്നുണ്ട്. പക്ഷേ ബാലുവിൻ്റെ കാര്യം വളരെ കഷ്ടമായിരുന്നു, കാരണം അവന് നല്ല തടിയുണ്ട്. അവൻ കിതച്ച് കിതച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മൗഗ്ലിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന ഉറച്ച തീരുമാനം അവർക്കുണ്ട്. ഇതേ സമയം കുരങ്ങുകൾ ഇപ്പോൾ ആ ഒരു കോട്ടയുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ആ പഴയ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് മൗഗ്ലിയെ കൊണ്ട് പോയിട്ടുണ്ട്. അവിടെ എത്തിയ സമയത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മൗഗ്ലിയെ ഈ കുരങ്ങുകളൊക്കെ നിർത്തുകയാണ്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് എന്താ പറയുക, കുറേ പഴങ്ങൾ കൂട്ടിയിട്ടുണ്ട്. മനുഷ്യരുപയോഗിച്ചിട്ടുള്ള എന്താ പറയുക പാത്രങ്ങളും മണികളും അതുപോലത്തെ വസ്തുക്കളൊക്കെ ഉണ്ട്. മൗഗ്ലി ഇപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ആ വസ്തുക്കളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. അവന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എന്തൊക്കെയാണ്. ആ മണി ഇങ്ങനെ പതുക്കെ അടിച്ച് നോക്കുന്നുണ്ട് അവന്. ഈ സമയത്ത് കുറച്ച് അപ്പുറത്തായിട്ട് ഇരുട്ടിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. മൗഗ്ലി, എൻ്റെ ഈ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ആരാണെന്ന് മൗഗ്ലി വ്യക്തമായിട്ട് കാണുന്നില്ല. മൗഗ്ലി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഇപ്പോൾ ആ ശബ്ദം പറയുകയാണ്, ഞാൻ ഈ കുരങ്ങുകളുടെയൊക്കെ രാജാവാണ്. ഇപ്പോൾ പതിയെ ഇരുട്ടിൽ നിന്നും ആ ഒരു കുരങ്ങ് പതിയെ മുഖം കാണിക്കുകയാണ്. ഇവരെപ്പോലെ ചെറിയൊരു കുരങ്ങായിരുന്നില്ല അത്, ഭീമാകാരനായ ഒരു കുരങ്ങനായിരുന്നു അത്. ഇപ്പോൾ മൗഗ്ലിയോട് കുരങ്ങുകളുടെ രാജാവ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ മൗഗ്ലി അവൻ്റെ എന്താ പറയുക ഷെർഖാൻ അവനെ കൊല്ലാൻ വരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആ ഒരു കുരങ്ങിൻ്റെ അടുത്ത്, കുരങ്ങ് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൗഗ്ലിക്ക് ഇപ്പോൾ കുറേ പഴങ്ങളൊക്കെ ആ ഒരു കുരങ്ങ് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് ബഗീരയും അതുപോലെ തന്നെ ബാലു ഇപ്പോൾ ആ മലയുടെ മുകളിലേക്ക് കയറി എത്തിയിട്ടുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും വേഗം തന്നെ ആ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ ബഗീര പറഞ്ഞു, നമ്മളങ്ങനെ നേരിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവനെ രക്ഷിക്കാൻ കഴിയില്ല, ഒരു ട്രിക്ക് ഉപയോഗിക്കാം. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ കുരങ്ങുകൾ ഇപ്പോൾ മൗഗ്ലിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരങ്ങുകളുടെ രാജാവ് ഇപ്പോൾ പറയുകയാണ്, നീ ഒരു മനുഷ്യനല്ലേ, നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുക, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാം, ഷെർഖാൻ നിന്നെ ഒരിക്കലും ആക്രമിക്കില്ല. മൗഗ്ലി ഇപ്പോൾ പറയുകയാണ്, എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഇപ്പോൾ കുരങ്ങുകളുടെ രാജാവ് പറയുകയാണ്, അങ്ങനെയൊന്നല്ല, നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങളുടെ കയ്യിൽ, അതായത് മനുഷ്യരുടെ കയ്യിൽ ഒരു ചുവന്ന പൂവില്ലേ, അതെനിക്ക് വേണ്ടി നീ ഉണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ അതെനിക്ക് കൊണ്ടുതരുമോ? ആ ചുവന്ന പൂവുണ്ടെങ്കിൽ ഈ കാടിനെ തന്നെ മുഴുവനായിട്ട് ഭരിക്കാൻ പറ്റും, എല്ലാവരെയും ഭയപ്പെടുത്താൻ പറ്റും, എനിക്ക് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ കാടിൻ്റെ രാജാവായിട്ട് വാഴാൻ കഴിയും. ഇവരീ പറയുന്ന ഈ ചുവന്ന പൂവ് എന്താണെന്ന് അറിയോ? അതാണ് തീ. മൗഗ്ലി പറയുകയാണ്, ആ ചുവന്ന പൂവിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, അത് ഉണ്ടാക്കാനും എനിക്കറിയില്ല. ഇപ്പോൾ കുരങ്ങുകളുടെ രാജാവ് ഇപ്പോൾ മൗഗ്ലിയോട് ദേഷ്യപ്പെടുകയാണ്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് ബാലു വരുന്നത്. ബാലുവിനെ കണ്ട സമയത്ത് തന്നെ കുറേ കുരങ്ങൾ പോയിട്ട് അവൻ്റെ ദേഹത്ത് കയറി അവനെ അറ്റാക്ക് ചെയ്യാണ്. ഈ സമയത്തൊക്കെ ബാലുവിന് എന്താ പറയുക ഒരു ഇക്കിളി പോലെയാണ് ആകുന്നത്. ബാലു പിന്നീട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിനോ ആക്രമണത്തിനോ ഒന്നുമല്ല വന്നത്, നിങ്ങളുടെ രാജാവിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹമായി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ശ്രദ്ധ ഇപ്പോൾ പതിയെ ബാലു തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ആ അമ്പലത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് കൂടെ ബഗീര വന്നിട്ടുണ്ട്. ബഗീര ഇപ്പോൾ പതിയെ മൗഗ്ലി വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. കുരങ്ങുകളുടെ രാജാവിൻ്റെ ശ്രദ്ധ മാറി എന്ന് മനസ്സിലാക്കിയ മൗഗ്ലി പെട്ടെന്ന് തന്നെ ബഗീരയുടെ അടുത്തേക്ക് പോയി. അവരിങ്ങനെ പതിയെ പതിയെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും ഒരു കുരങ്ങൻ ഈ ഒരു കാര്യം കണ്ടു. ആ കുരങ്ങൻ ഉറക്കനെ അലറാൻ തുടങ്ങിയാണ്. പിന്നീട് എല്ലാ കുരങ്ങുകളും കൂടെ ബഗീരയുടെയും മൗഗ്ലിയുടെയും ബാലുവിൻ്റെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മൂന്ന് പേർക്കും അധികം നേരവും ഈ കുരങ്ങുകളോട് എതിർത്ത് നിൽക്കാൻ കഴിയില്ല, കാരണം അത്രത്തോളം കുരങ്ങുകളുണ്ടല്ലോ. ഇപ്പോൾ അവർ വേഗം തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം കുരങ്ങുകളുടെ രാജാവ് പതിയെ അവൻ്റെ ആ സിംഹാസനത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു അറയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അപ്പോഴാണ് ആ കുരങ്ങിൻ്റെ ഭീമാകാരമായ ആ ഒരു രൂപം കാണുന്നത്. അവൻ പുറത്തേക്ക് വന്നിട്ട് ഉറക്കനൊന്ന് അലറുകയാണ്. എല്ലാവരും ഒന്ന് പിടിച്ചുപോയി. ഇതേ സമയം ബാലുവിനെയും ബഗീരനെയും അതുപോലെ തന്നെ മൗഗ്ലിനെയും കുരങ്ങുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ബഗീര ഇപ്പോൾ മൗഗ്ലി എടുത്ത് പറയുകയാണ്, മൗഗ്ലി വേഗം തന്നെ എവിടെയെങ്കിലും പോയി ഒളിക്കൂ. മൗഗ്ലി വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറുകയാണ്. ഈ ഒരു കാര്യം കുരങ്ങുകളുടെ രാജാവ് കണ്ടിരുന്നു. ആ കുരങ്ങ് പിന്നെ പതിയെ ആ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ മൗഗ്ലിയെ കണ്ട സമയത്ത് ആ കുരങ്ങുകളുടെ രാജാവ് പറയുകയാണ്, മൗഗ്ലി നീ എങ്ങോട്ടേക്കാണ് ഈ പേടിച്ചോടുന്നത്? നിന്നെ കൊല്ലാനായിട്ട് ഷെർഖാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. നിനക്കിനി ഈ കാട്ടിൽ ഇനി മറ്റാരുമില്ല. ഈ സമയത്ത് മൗഗ്ലി പറയുകയാണ്, ഇല്ല, ഞാൻ എൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ തിരിച്ചു പോകും, ചെന്നായ്ക്കളുടെ കൂട്ടത്തിലേക്ക്. അപ്പോൾ കുരങ്ങരാജൻ പറയുകയാണ്, അപ്പോൾ നീ അതൊന്നും അറിഞ്ഞില്ലേ, ഷെർഖാൻ അവനെ കൊന്നു, അഖിലയെ കൊന്നു, ആ ഒരു കൂട്ടത്തെ അവനാണ് ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം കേട്ട സമയത്ത് മൗഗ്ലി ആകെ പേടിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ സങ്കടം വരികയാണ്. അവനെ പുറക്കനെ വിളിച്ച് പറഞ്ഞു, ഇല്ല, ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മറ്റൊരു ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. ഇതേ സമയം കുരങ്ങുകളുടെ രാജാവ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ച് കയറിയിട്ടുണ്ട്. മൗഗ്ലി ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ തൂണിൻ്റെ പിന്നിലിങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ കുരങ്ങുരാജൻ അതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് വെച്ചിട്ട് മൗഗ്ലി അയാൾ അല്ലെങ്കിൽ ആ കുരങ്ങ് കാണുക തന്നെ ചെയ്തു. മൗഗ്ലി ജീവനും കൊണ്ട് ഇപ്പോൾ ആ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുരങ്ങുരാജൻ ഇപ്പോൾ അവൻ്റെ പിന്നിൽ തന്നെ വരുന്നുണ്ട്. ആ സമയത്തെല്ലാം അവിടെ ഉണ്ടായിരുന്ന വലിയ തൂണുകളൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ആ കുരങ്ങ് പോകുന്നത്. മൗഗ്ലി വേഗം തന്നെ ആ ഒരു എന്താ പറയുക കോട്ടയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടി. ഇതേ സമയം കുരങ്ങുരാജൻ പുറത്തേക്ക് കടക്കാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു ബിൽഡിങ് പതിയെ പതിയെ ഇടിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. അതിപ്പോൾ ആ കുരങ്ങുരാജൻ്റെ ദേഹത്തേക്ക് വീണിട്ടുണ്ട്. കാരണം എന്താണെന്നറിയില്ലേ, അവൻ ഓടുന്ന സമയത്ത് ഓരോ തൂണുകളും അവൻ തകർത്തുകൊണ്ടാണ് വന്നത്.
ഈ ഒരു കെട്ടിടം തകർന്ന് വീഴുന്നതൊക്കെ ബാലും അതുപോലെ തന്നെ ബഗീരിയും നേരിട്ട് കാണുകയാണ്. അവരിപ്പോൾ വളരെയധികം സങ്കടത്തോടു കൂടി തന്നെ അങ്ങോട്ട് നോക്കുകയാണ്. മൗഗ്ലിനി അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ടാവുക എന്ന് കരുതിയിട്ട് ബാലു ഇപ്പോൾ ബഗീര എടുത്ത് പറയുകയാണ്, ബഗീര എന്ത് തന്നെയായാലും ശരി, അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കാൻ കഴിയില്ല, ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്ന് വരെ അറിയില്ല എന്നപ്പോൾ ബാലു ഇപ്പോൾ ബഗീര എടുത്ത് പറയുകയാണ്. വേഗം തന്നെ ഇപ്പോൾ അവർ ആ ഒരു ഇടിഞ്ഞു തകർന്ന കെട്ടിടത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. അവരിപ്പോൾ ഉറക്കനെ വിളിക്കുന്നുണ്ട്, മൗഗ്ലി മൗഗ്ലി എന്ന്. ഇപ്പോൾ ആ കെട്ടിടത്തിൻ്റെ മറുഭാഗത്തായിട്ട് വലിയൊരു മരമുണ്ട്. അതിൻ്റെ ശിഖരത്തിൽ നിന്ന് മൗഗ്ലി പുറക്കനെ ഇവർ രണ്ടുപേരും വിളിച്ചിട്ട് പറയുകയാണ്, ബഗീര ഞാനിവിടെയുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും അക്കേലം മരിച്ച കാര്യം അറിയാമായിരുന്നോ? പിന്നീട് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിൻ്റെ അടുത്ത് പറയാതിരുന്നത്? ഇപ്പോൾ ബഗീര പറയുകയാണ്, നിൻ്റെ അടുത്ത് ഞാൻ പറയാൻ തന്നെ വരികയായിരുന്നു മോനെ. ഇല്ല, നിങ്ങൾ രണ്ടുപേരും എന്നെ പറ്റിച്ചു, ഞാൻ അവനോട് പ്രതികാരം വീട്ടും, ഷേർഖാനെ ഞാൻ കൊന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് മൗഗ്ലി വേഗം തന്നെ ആ ഒരു മരത്തിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ട് മനുഷ്യരുടെ ഇടയിലേക്ക് ഓടിപ്പോവുകയാണ്. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയല്ല ചെയ്തത്, അവിടെ എത്തി ആ ചുവന്ന പൂവിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്, തീയിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് മനുഷ്യരെ ആദ്യമായി കണ്ട സമയത്ത് മൗഗ്ലി ഭയന്ന് പോവുകയാണ്. കാരണം ഏതൊരു മൃഗത്തിനെ കാണുന്നതിനെക്കാട്ടിയും കൂടുതൽ ഭീതിജനകമായിരുന്നു അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവർ കത്തിച്ചിരുന്ന ആ ഒരു ചുവന്ന പൂവും അതിൻ്റെ പ്രകാശങ്ങളൊക്കെ. മൗഗ്ലി ഇപ്പോൾ ഭയത്തോടുകൂടി തന്നെ ഇതെല്ലാം നോക്കിയിരുന്നുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു തീപ്പന്ത് എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോവുകയാണ്. അവൻ ആ തീപ്പന്തം കൊണ്ട് കാടിൻ്റെ ഉൾഭാഗത്തേക്ക് ആ ചെന്നായ്ക്കളുടെ അവൻ്റെ പഴയ കൂട്ടത്തിലേക്ക് തന്നെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ആ പന്തത്തിൽ നിന്നും തീയുടെ പൊരികൾ പുറത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. അവൻ അറിയാതെ തന്നെ ആ തീപ്പൊരികൾ പതിയെ പതിയെ തീ പടർത്തുന്നുണ്ടായിരുന്നു, പതിയെ അത് മരങ്ങളിലേക്ക് പടർന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ബാലും ബഗീരയും ഇപ്പോൾ മൗഗ്ലി അന്വേഷിച്ചുകൊണ്ട് ആ കാടിൻ്റെ പല ഭാഗത്തും കൂടെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പോൾ മൗഗ്ലിയെ കാണാൻ കഴിയുന്നില്ല. ഇതേ സമയത്താണ് മൗഗ്ലി ഇപ്പോൾ വലിയൊരു എന്താ പറയുക, ആ ഒരു ചുവന്ന പൂവുമായിട്ട് ഓടുന്നത് ഇവരെല്ലാവരും കാണുന്നത്. പിന്നീട് ആ മൃഗങ്ങളെല്ലാവരും മൗഗ്ലിയുടെ പിന്നിൽ തന്നെ, മൗഗ്ലി എങ്ങോട്ടേക്കാണോ പോകുന്നത് അങ്ങോട്ടേക്ക് ഇവൻ്റെ പിന്നിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൗഗ്ലി ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തീപ്പൊരികൾ തെറിച്ച് തീ പടർന്നിരുന്നു. അപ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെ രക്ഷയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ചെന്നായ്ക്കൾ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇവർക്ക് ഈ ചുവന്ന പൂവ് എന്ന് പറഞ്ഞിട്ടാണ് വളരെയധികം ഭയമാണ്. അത് അവരുടെ ദേഹത്ത് തട്ടിയാൽ മരണം ഉറപ്പാണെന്ന് അവർക്കറിയാമായിരുന്നു. പിന്നീട് എല്ലാവരും വേഗം തന്നെ പുഴയുടെ കരയിലേക്ക് പോവുകയാണ്. കാരണം വെള്ളത്തിൻ്റെ അടുത്ത് ആ ഒരു ചുവന്ന പ്രകാശം, അല്ലെങ്കിൽ ആ ചുവന്ന പൂവ് വരില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ എല്ലാ മൃഗങ്ങളും ഇപ്പോൾ ആ ഒരു നദിയുടെ കരയിൽ ഒത്തുകൂടിയിട്ടുണ്ട്, കാരണം ആ ഒരു ചുവന്ന പൂവിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. ഇതേ സമയം മൗഗ്ലി ഇപ്പോൾ അവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ മൗഗ്ലി ഇപ്പോൾ ഉറക്കനെ വിളിച്ച് പറയുകയാണ്, ഷെർഖാൻ എനിക്ക് നിന്നെ പേടിയില്ല, നീ ഇങ്ങോട്ടേക്ക് വാ, നിന്നെ ഞാൻ കൊന്നിരിക്കും, നീ അക്കേലയെ കൊന്നില്ലേ, പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും. ഇപ്പോൾ ഇരുട്ടിൽ നിന്നും ആ കാടിൻ്റെ ഒരു ഭാഗത്ത് നിന്നും ഷെർഖാൻ ഇപ്പോൾ പതിയെ അങ്ങോട്ടേക്ക് വരികയാണ്. മൗഗ്ലി നീ തിരിച്ചെത്തിയല്ലേ? മൗഗ്ലി ഇപ്പോൾ പറയുകയാണ്, ഷെർഖാൻ നീ ഇവരെ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ഇവരെ എല്ലാവരും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി അത് നടക്കില്ല. ഈ സമയത്ത് ഷെർഖാൻ പറയുകയാണ്, ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഭയം എന്നെയല്ല, നിന്നെയാണ്, നിൻ്റെ കയ്യിലുള്ള ആ ചുവന്ന പൂവിനെയാണ്. ഈ സമയത്താണ് മൗഗ്ലി പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. കാരണം അവൻ വന്ന വഴിക്കെല്ലാം കാട്ടുതീ പടർന്നിരുന്നു, അല്ലെങ്കിൽ ആ ചുവന്ന പൂവ് പടർന്നുകൊണ്ടിരിക്കുകയാണ്. മൗഗ്ലിയോട് ഇപ്പോൾ ഷെർഖാൻ പറയുകയാണ്, എങ്ങനെയുണ്ട് നിൻ്റെ ഈ പ്രവൃത്തികളൊക്കെ? ഇപ്പോൾ മൗഗ്ലി വേഗം തന്നെ ആ ഒരു തീ എടുത്തിട്ട് ആ തീപ്പന്ത് എടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ ഷെർഖാൻ പറയുകയാണ്, മൗഗ്ലി നീ ചെയ്തത് വലിയ മണ്ടത്തരമാണ്. ഇപ്പോൾ മൗഗ്ലിയെ കൊല്ലാനായിട്ട് തന്നെ ഷെർഖാൻ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെന്നായികളൊക്കെ ഒരുമിച്ച് ചേർന്ന് അവരുടെ ആ മുദ്രാവാക്യം പാടുകയാണ്. ഇപ്പോൾ ഷെർഖാൻ മനസ്സിലായി മൃഗങ്ങളൊക്കെ ഇപ്പോൾ ഒറ്റ കെട്ടായിട്ടുണ്ട്, അവരിപ്പോൾ അവരുടെ ആ നിയമങ്ങളൊക്കെ ഉറക്കനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഷെർഖാൻ ഇപ്പോൾ കലി പൂണ്ട് കണ്ട് തന്നെ, നിങ്ങൾ വെറുതെ ഈ മനുഷ്യൻ്റെ കൂടെയാണോ നിൽക്കുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്ക്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇല്ല നിൻ്റെ കൂടെ ഞങ്ങൾ ആരും നിൽക്കില്ല. ഇപ്പോൾ ഷെർഖാൻ മൗഗ്ലിയെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ ദേഹത്തേക്ക് ബാലു ചാടി വീഴുകയാണ്. ഷെർഖാനും അതുപോലെ തന്നെ ബാലുവും ശക്തമായി യുദ്ധത്തിലാണ്. പക്ഷേ ഷെർഖാൻ്റെ മുന്നിൽ ബാലുവിന് അധികം നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ആ വലിയ നഖങ്ങളുള്ള കൈകൊണ്ട് ഒരടി അവസാനം ബാലുവിന് കിട്ടുകയാണ്. ബാലു നിലത്ത് വീണുപോയി. ഇപ്പോൾ രക്ഷ, അതായത് മൗഗ്ലിയുടെ വളർത്തിയമ്മയായിട്ടുള്ള ആ ചെന്നായി പറയുകയാണ്, എല്ലാവരും ഷെർഖാനെ അറ്റാക്ക് ചെയ്യുമോ? അങ്ങനെ ആ ചെന്നായികൾ മുഴുവൻ ഇപ്പോൾ ഷെർഖാനെ ചെന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മൗഗ്ലി ഇപ്പോൾ അവനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ബഗീര അവനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവരെല്ലാവരും ചെന്നായികളാണ്, അതുപോലെ നിനക്ക് അവനെ പോയി അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. ബഗീരയുടെ കാലിൻ്റെ അടിയിലാണ് ഇപ്പോൾ മൗഗ്ലി ഉള്ളത്. മൗഗ്ലി ഇപ്പോൾ എണീക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. മൗഗ്ലി ഇപ്പോൾ ചോദിച്ചു, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബഗീര പറഞ്ഞു, നീ ചെന്നായെ പോലെയല്ല, നീ മനുഷ്യനെ പോലെ ചിന്തിച്ച് മനുഷ്യനെ പോലെ അവനെ ആക്രമിക്കുക. ഇപ്പോഴാണ് മൗഗ്ലിക്ക് ആ കാര്യം മനസ്സിലായത്. മൗഗ്ലി ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീച്ചിട്ട് ആ കാട്ടിലേക്ക്, അല്ലെങ്കിൽ ആ കാട്ടുതീ പടരുന്ന ആ ഒരു ഭാഗത്തേക്ക് ഓടിപ്പോവുകയാണ്. ഇതേ സമയം ആ ചെന്നായികളും ഷെർഖാനും തമ്മിൽ ശക്തമായ ഫൈറ്റ് നടക്കുകയാണ്. പക്ഷെ ആ ചെന്നായികൾക്ക് ഒരെണ്ണത്തിന് പോലും ഇവനോടൊന്നും മുട്ടി നിൽക്കാൻ കഴിയുന്നില്ല. ഷെർഖാൻ്റെ ബലിഷ്ഠമായ ആ കൈകൊണ്ട് ഒരടി കിട്ടുമ്പോഴേക്കും പല ചെന്നായികളും തെറിച്ചു വീഴുകയാണ്. ഈ സമയത്താണ് ഷെർഖാൻ മൗഗ്ലി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത് കാണുന്നത്. പിന്നീട് മൗഗ്ലിയുടെ പിന്നിൽ തന്നെ ഷെർഖാൻ പാഞ്ഞു ചെല്ലുകയാണ്. ഷെർഖാൻ മൗഗ്ലിയുടെ പിന്നാലെ തന്നെ വളരെയധികം വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ
പിന്നാലെ തന്നെ ബഗീരയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേഗതയുടെ കാര്യത്തിൽ ബഗീരയോട് മുട്ടി നിൽക്കാൻ ഷേർഖാന് കഴിയില്ല. ഇപ്പോൾ ബഗീര ഓടിച്ചെന്ന് ഷേർഖാന്റെ ദേഹത്തേക്ക് ചാടി വീഴുകയാണ്. കുറച്ച് നേരത്തെ ഫൈറ്റിനൊടുവിൽ ബഗീരയെ വീണ്ടും ഷേർഖാൻ തോൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഷേർഖാൻ പറയുകയാണ്, നിന്നെ കൊല്ലാനുള്ള അവസരമായി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ നഖങ്ങൾ പുറത്തേക്ക് നീട്ടിയിട്ട് ബഗീരയെ കൊല്ലാൻ നിൽക്കുമ്പോഴേക്കും ബാക്കിയുള്ള ചെന്നായികൾ വീണ്ടും വന്നിട്ട് ഷേർഖാനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ തീ പടർന്നുകൊണ്ടിരിക്കുന്ന ആ കാടിൻ്റെ ഉൾഭാഗത്തേക്ക് ഇപ്പോൾ മൗഗ്ലി എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ സമയത്താണ് മൗഗ്ലി ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്, ഏത് രീതിയിൽ ഷേർഖാനെ അറ്റാക്ക് ചെയ്യണം. ഈ സമയത്താണ് മൗഗ്ലി തൊട്ടുമുന്നിലായിട്ട് വലിയൊരു ഉണങ്ങിയ മരം കാണുന്നത്. മൗഗ്ലിക്കിപ്പോൾ എന്തോ ഒരു ഐഡിയ തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവനൊരു എന്താ പറയുക, ഒരു കല്ലെടുത്തുകൊണ്ട് തന്നെ ഒരു കാട്ടുവള്ളി കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ തറ്റത്ത് ഒരു കമ്പ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ മൗഗ്ലി അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഷേർഖാനും വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മൗഗ്ലി ഒരു മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി എങ്ങനെയൊക്കെയോ ഷേർഖാൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ മരത്തിൻ്റെ മുകളിലൂടെ കയറിക്കൊണ്ട് തന്നെ വേറൊരു മരത്തിൻ്റെ മുകളിലേക്ക് മൗഗ്ലി എത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അവൻ എടുത്തുകൊണ്ടുവന്ന ആ ഒരു കാട്ടുവള്ളിയും അതിൻ്റെ തറ്റത്തുള്ള ആ ഒരു കമ്പൊക്കെ കെട്ടിവെക്കുകയാണ്. അതിനുശേഷം മൗഗ്ലി ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഉണക്കമരം ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ മുകളിലേക്ക് വേഗം തന്നെ വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൗഗ്ലിയെ പിന്തുടർന്നുകൊണ്ട് തന്നെ ആ മരത്തിൻ്റെ മുകളിലേക്ക് ഷേർഖാനും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആ മരത്തിൻ്റെ ഒരു ചില്ലയിലൂടെ പതിയെ പതിയെ മൗഗ്ലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്കും ഷേർഖാൻ എത്തിയിട്ടുണ്ട്. പക്ഷേ ഷേർഖാൻ എന്ന ആ ശക്തനായ ആ കടുവ് കരയിലായിരുന്നു അവനിപ്പോൾ നടന്ന് ചെല്ലുന്നത്. മൗഗ്ലി ഒരുക്കിയ ഒരു കെണിയിലേക്കായിരുന്നുവെന്ന് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് മൗഗ്ലി ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു കെണി അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത്. എന്തായിരുന്നു ആ ഒരു കെണി ഇപ്പം തന്നെ മനസ്സിലാക്കാം. അതായത് മൗഗ്ലി ഇപ്പോൾ ആ ഉണങ്ങിയ മരത്തിൻ്റെ ആ ഒരു കമ്പിലൂടെ മുന്നോട്ടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ തൊട്ട് പിന്നിലായിട്ട് തന്നെ ഷേർഖാനും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷേർഖാൻ ഇപ്പോൾ പറയുകയാണ്, മൗഗ്ലി നിൻ്റെ കാര്യം ഇതോടെ കഴിഞ്ഞു, ഈ കാട്ടിലിനി മൗഗ്ലി ഇല്ല. ഇത് പറഞ്ഞ് ഷേർഖാൻ ഇപ്പോൾ പതിയെ പതിയെ മൗഗ്ലിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതേ സമയം ആ കമ്പ് ആ ഉണങ്ങിയ ചില്ലയുടെ ഏറ്റവും അഗ്രഭാഗത്തായിട്ട് മൗഗ്ലി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഷേർഖാൻ മൗഗ്ലി എടുത്ത് പറയുകയാണ്, മൗഗ്ലി നീ എത്ര നേരം ഇങ്ങനെ എന്നിൽ നിന്നും ഓടി രക്ഷപ്പെടും. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഷേർഖാൻ മൗഗ്ലിയുടെ നേരേക്ക് എടുത്തു ചാടുകയാണ്. അതേ സമയം തന്നെ മൗഗ്ലി അവിടെ ഉണ്ടായിരുന്ന ഒരു വള്ളിയിലേക്ക് എടുത്തു ചാടി. ഇത് തന്നെയാണ് മൗഗ്ലിയുടെ ട്രാപ്പ്. ഷേർഖാൻ എടുത്തു ചാടി ആ ഒരു കമ്പ് ഉണങ്ങിയതാണല്ലോ, അവൻ്റെ കനം കൊണ്ട് തന്നെ ആ ഒരു കമ്പ് പൊട്ടി താഴേക്ക് വീഴുകയാണ്. പെട്ടെന്ന് തന്നെ ഷേർഖാൻ അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്. പക്ഷേ അധികനേരം അവൻ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ആ മരത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് അവൻ വീഴുകയാണ്. അതിൻ്റെ അടിയിൽ എന്താണ്, തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തീയിലേക്കാണ് ഇപ്പോൾ ഷേർഖാൻ ചെന്ന് വീണത്. അങ്ങനെ ആ തീയിൽ വെന്തുകൊണ്ട് തന്നെ ദുഷ്ടനായ കരുത്തനായ ആ ഒരു കടുവ അവിടെ വെച്ച് തന്നെ മരിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ നശിച്ചു പോവുകയാണ്. ഇതേ സമയം മൗഗ്ലി അവനുണ്ടാക്കി വെച്ച ആ ഒരു കാട്ടുവള്ളി ഉപയോഗിച്ചിട്ട് മറ്റൊരു മരത്തിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ സേഫായിട്ട് തന്നെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിരുന്നു. അങ്ങനെ ആ ദുഷ്ടനെ ഈ ഒരു നിസാരമായിട്ടുള്ള മനുഷ്യക്കുഞ്ഞ് തന്നെ കൊന്നുകളഞ്ഞു. പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. മൗഗ്ലി കാരണം ആ കാട് വലിയൊരു തീപിടുത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. മൗഗ്ലി ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കുറേ ആനകൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നത്. കാരണം ഒരു വട്ടം ഈ ആനകളെ മൗഗ്ലി രക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ അതിന് പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആനകൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ആനകൾക്ക് മനസ്സിലായി ഇവനെ ഇപ്പോൾ സഹായിക്കേണ്ടത് ഈ ഒരു തീ കെടുത്തിക്കൊണ്ടാണെന്ന്. പിന്നീട് ആനകൾ എന്ത് ചെയ്തെന്നോ, അവിടെ ഉണ്ടായിരുന്ന വലിയ മരങ്ങൾ പിഴുതെടുക്കുകയാണ്. എന്നിട്ട് ആ മരങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിക്ക് ക്രോസ് ഇടുകയാണ്. അതുപോലെ തന്നെ കുറേ മണ്ണൊക്കെ ഇടിച്ചുകൊണ്ട് തന്നെ ആ ഒരു നദിയുടെ ആ ഭാഗത്തേക്ക് ഇടുകയാണ്. അതായത് ആ നദി ഇനി മുന്നോട്ടേക്ക് ഒഴുകുകയില്ല. ആ നദി ഇപ്പോൾ അവിടെ തളം കെട്ടി കിടക്കുകയാണ്. വെള്ളത്തിൻ്റെ ഉയരം കൂടിക്കൂടി വരുന്നുണ്ട്. ഇതേ സമയം ആനകൾ അവരുടെ ആ വലിയ കൊമ്പുകൾ ഉപയോഗിച്ചിട്ട് അവിടെ വലിയ മറ്റൊരു ചാല് കീറുകയാണ്. ഇപ്പോൾ ആ വെള്ളം മുഴുവനും ആ ചാലിലൂടെ ഇങ്ങനെ ശക്തിയായി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നേരെ ചെന്നത് തീ പടർന്നുകൊണ്ടിരിക്കുന്ന ആ കാടുകളിലേക്കായിരുന്നു. അങ്ങനെ പതിയെ പതിയെ പടർന്നുകൊണ്ടിരിക്കുന്ന ആ കാട്ടുതീ അണയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞു ആനകളൊക്കെ തിരിച്ചു പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു എല്ലാവരും ഹാപ്പിയാണ്. കാടിനെ ബാധിച്ചിരുന്ന ആ വലിയ വിപത്ത് ഷേർഖാൻ അവൻ നശിച്ചിരിക്കുന്നു. കാട്ടിൽ ജീവിക്കുന്ന സസ്യം ഭക്ഷിക്കുന്ന മൃഗങ്ങളായാലും ശരി, മൃഗങ്ങളെ ഭക്ഷിക്കുന്ന മൃഗങ്ങളായാലും ശരി, എല്ലാവർക്കും ഒരു നിയമമുണ്ട്, കാടിൻ്റെ നിയമം. ആ നിയമം അവറ്റകൾ ഫോളോ ചെയ്തേ മതിയാകൂ. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ മൗഗ്ലി കാട്ടിൽ തന്നെ, അതായത് മനുഷ്യരുടെ അടുത്തേക്ക് പോകാതെ കാട്ടിൽ തന്നെ താമസിക്കുകയാണ്. അവൻ്റെ കൂടെ ഇപ്പോൾ ബാലുണ്ട്, ബഗീരയുണ്ട്. അവനിനി ഒന്നിനെയും പേടിക്കേണ്ട, ആരെയും പേടിക്കേണ്ട. അവർ മൂന്ന് പേരും ബഗീരയും മൗഗ്ലിയും ബാലു ഇപ്പോൾ ഒരു മരത്തിൻ്റെ ചില്ലയിൽ കയറിയിട്ട് ഓരോ തമാശകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക, ഹാപ്പിയായിട്ടിരിക്കുകയാണ്. ഇതോടെ മൗഗ്ലി എന്ന് പറയുന്ന ഈ കഥ ഇവിടെ തീരുകയാണ്. ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. ഇതുപോലുള്ള കഥകൾ ഇനിയും ആവശ്യമുണ്ടോ എന്നും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറയാനുണ്ട്. അതായത് ലോർഡ് ഓഫ് ദി റിംഗ് എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി മൂവി ഉണ്ടല്ലോ, ആ ഒരു വലിയ കഥയുണ്ടല്ലോ, അത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ കഥയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അത് ചെയ്യാൻ അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട്. അപ്പോൾ ആ വീഡിയോ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യണം.
ചെയ്യണം കേട്ടോ. ആ കഥയുടെ ഓരോ വീഡിയോസും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എനിക്കത് വളരെയധികം പ്രചോദനം തന്നെയായിരിക്കും. ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല കഥ തന്നെയായിരിക്കും അത്. നിങ്ങൾക്ക് ശരിക്കും ആസ്വദിച്ച് തന്നെ കേൾക്കാനും പറ്റും. കാരണം അത്രത്തോളം രസമാണ് ആ ഒരു കഥയുടെ ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വേഗം ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നാൽ അങ്ങനത്തെ കഥകൾ പറഞ്ഞു തരാൻ എനിക്കും ഇഷ്ടമാണ്. സോ ഇറ്റ്സ് മീ മല്ലു എക്സ്പ്ലെയിനർ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.